നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് ഞാൻ വിനീത വിജി. കേൾവി പരിമിതരെ സഹായിക്കാൻ എനിക്കൊപ്പം സോന ജെറിയുമുണ്ട്. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം വിശദമായി. മുസ്ലിം ലീഗിൽ ചേരിപ്പോര് രൂക്ഷമാകുന്നതിനിടെ കെ എം ഷാജി സാദിഖലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് നാദാപുരത്തെ വിവാഹ വീട്ടിൽ വെച്ചാണ് ഇരുവരും കണ്ടത്. പ്രശ്നങ്ങൾ പ്രാഥമികമായി സംസാരിച്ചു. വിശദമായ കൂടിക്കാഴ്ച അടുത്ത ദിവസം നടക്കുമെന്നാണ് വിവരം. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. അർജുൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലീഗ് നേതൃത്വം ഉൾപ്പെടെ കെ എം ഷാജിയിൽ നിന്ന് വിശദീകരണം തേടിയിരുന്നു. ഇതിനിടെയാണല്ലോ കൂടിക്കാഴ്ച. ഒപ്പം നാളെ വിശദമായ ഒരു കൂടിക്കാഴ്ച കൂടി ഉണ്ടാകുമോ? വിനീത, പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചതിന് കെ എം ഷാജിയോട് ലീഗ് നേതൃത്വം വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ എം ഷാജി സംസ്ഥാന അധ്യക്ഷനായ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. നാദാപുരത്തെ ഒരു വിവാഹ വീട്ടിൽ വെച്ചാണ് അനൌദ്യോഗികമായ ഒരു കൂടിക്കാഴ്ച നടന്നത്. ഇതിൽ ഈ പ്രശ്നങ്ങൾ പ്രാഥമികമായി ഇരുവരും സംസാരിച്ചു എന്നാണ് സൂചന. എന്നാൽ വിശദമായി സംസാരിക്കുന്നത് നാളെയായിരിക്കും. നാളെ പാണക്കാട് എത്തി തങ്ങളെ കണ്ട് നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാനാണ് സാധ്യത എന്നാണ് അറിയുന്നത്. അതിനൊപ്പം തന്നെ നാളെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം മലപ്പുറത്ത് ഒരു പൊതുപരിപാടിയിൽ കെ എം ഷാജി വേദി പങ്കിടുന്നുമുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായി കെ എം ഷാജി വിദേശത്തായിരുന്നു. കെ എം സി സിയുടെ അടക്കം പരിപാടികളിൽ പങ്കെടുക്കുകയായിരുന്നു. അവിടെ വെച്ചായിരുന്നു ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത്. എന്തായാലും ഇന്നലെ വൈകിട്ടാണ് സാദിഖ് അലി തങ്ങൾ കെ എം ഷാജിയോട് വിശദീകരണം ചോദിക്കുമെന്ന് മാധ്യമങ്ങളോട് അറിയിച്ചത്. ഇതിന് പിന്നാലെ തന്നെ ഷാജി സംസ്ഥാനത്തെത്തുകയും ഇത് ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നാദാപുരത്ത് വെച്ച് വിവാഹ വീട്ടിൽ വെച്ച ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത്. നാളെ ഈ വിശദമായി തന്നെ കാര്യങ്ങൾ സാദിഖ് അലി തങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നാണ് സൂചന. വിവാഹ വീട്ടിൽ വെച്ചാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. പ്രശ്നങ്ങൾ പ്രാഥമികമായി സംസാരിച്ചു. വിശദമായ കൂടിക്കാഴ്ച അടുത്ത ദിവസം നടക്കുമെന്നാണ് വിവരം. കോഴിക്കോട് നിന്ന് അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയം പാമ്പാടി 7-ാം മൈലിൽ ഒരു വീട്ടമ്മയെ ഉൾപ്പെടെ 3 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. വീട്ടിനുള്ളിലേക്ക് പിന്നാലെ വന്നാണ് നിഷാ സുനിലിനെ നായ കടിച്ചത്. നായ വരുന്നത് കണ്ട് വീടിനുള്ളിലേക്ക് ഓടിക്കയറിയ വീട്ടമ്മയെ പിന്നാലെ വന്ന് കടിക്കുകയായിരുന്നു. സമീപവാസികളായ മറ്റ് 2 പേർക്കും നായയുടെ കടിയേറ്റു. വിവരങ്ങളുമായി മനീഷ് മഹിവാൾ ചേരുന്നുണ്ട്. മനീഷ്, തെരുവ് നായശല്യം രൂക്ഷമാകുന്ന ചില വാർത്തകളാണ് വരുന്നത്. ഇതെപ്പോഴാണ് ഈ സംഭവം നടന്നത്? വിനീത, ഇന്ന് വൈകിട്ട് 4:30 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ ഒരു നായ ഒരു ഈ വഴിയിലൂടെ വന്ന് കടിക്കാനായി എത്തിയ സമയത്താണ് 7-ാം മൈൽ സ്വദേശിയായിട്ടുള്ള നിഷ വീട്ടിനുള്ളിലേക്ക് കയറിയത്. പക്ഷേ വാതിലടയ്ക്കുന്നതിന് മുൻപ് തന്നെ ഈ തെരുവ് നായ ഓടി വന്ന് നിഷയെ കടിക്കുകയായിരുന്നു. കാലിലാണ് കടിച്ചത്. ഈ സമയത്ത് രക്ഷിക്കാനായി സമീപത്തുള്ള 2 പേർ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഈ 2 പേരെയും നായ കടിച്ചു. പിന്നീട് ഈ നായ അവിടെ നിന്ന് ഓടിപ്പോവുകയായിരുന്നു. അങ്ങനെയാണ് ഈ 3 പേരെയും അടുത്തുള്ള പ്രാഥമിക ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയത്. ഇവർക്ക് നിലവിൽ വാക്സിൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നായയ്ക്ക് പേവിഷബാധ ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. കാരണം ഒരു അകാരണമായ രീതിയിലാണ് ഈ നായ ഈ 3 പേരെയും കടിച്ചത്. ഒപ്പം തന്നെ കഴിഞ്ഞ തിരുവോണ ദിവസമാണ് തെരുവ് നായയുടെ ആക്രമണത്തിൽ പാമ്പാടിയിൽ തന്നെ ഒരു പോത്തിന് പേവിഷബാധ ഉണ്ടാവുകയും പോത്ത് ചത്തുപോയ ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. കോട്ടയം ജില്ലയിൽ നേരത്തെ പടിഞ്ഞാറൻ മേഖല, പ്രത്യേകിച്ച് വൈക്കം കടുത്തുരുത്തി മേഖലയിലായിരുന്നു വലിയ രീതിയിൽ തെരുവ് നായ ആക്രമണം ഉണ്ടായതെങ്കിൽ നിലവിൽ ഇപ്പോൾ പാമ്പാടി പോലുള്ള കിഴക്കൻ മേഖലയിൽ കൂടി ഇത്തരത്തിൽ തെരുവ് നായ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്താണെങ്കിലും ഈ നായയ്ക്ക് പേവിഷബാധ ഉണ്ടോ എന്നറിയണം. നിലവിൽ ഇവർക്ക് വാക്സിനേഷൻ നൽകിയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യ നില വലിയ കുഴപ്പമില്ലെന്നുള്ള വിവരമാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. വിനീത, വീട്ടമ്മ ഉൾപ്പെടെ 3 പേർക്കാണ് ഇന്ന് നായയുടെ കടിയേറ്റത്. ഇവർക്ക് വാക്സിനേഷൻ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് അറിയുന്നത്. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രമുഖ വ്യവസായിയും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനുമായ മുകേഷ് അംബാനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. മകൻ ആനന്ദ് അംബാനിയുടെ പ്രതിശുദ്ധ വധു രാധിക മർച്ചന്റും റിലയൻസ് ഗ്രൂപ്പ് ഡയറക്ടർ മനോജ് മോദിയും ഒപ്പമുണ്ട്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഹെലികോപ്റ്ററിൽ എത്തിയ അദ്ദേഹം റോഡ് മാർഗമായാണ് ഗുരുവായൂരിൽ എത്തിയത്. ഗുരുവായൂരിൽ നിന്ന് സുർജിത് അയ്യപ്പ ചേരുന്നുണ്ട്. സുർജിത്, വിവരങ്ങൾ. വിനീത, അല്പസമയം മുമ്പാണ് റിലയൻസ് ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള മുകേഷ് അംബാനി ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി ഇവിടെ നിന്നും മടങ്ങിയത്. അദ്ദേഹത്തിന് 5:00 അദ്ദേഹത്തിന്റെ വിമാനമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അല്പസമയം മുമ്പ് ഇവിടെ നിന്നും മടങ്ങിയത്. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് മകൻ ആനന്ദ് അംബാനിയുടെ പ്രതിശുദ്ധ വധുവായിട്ടുള്ള രാധിക മർച്ചന്റും അതോടൊപ്പം തന്നെ റിലയൻസ് ഗ്രൂപ്പിന്റെ ഡയറക്ടറുമായിട്ടുള്ള മനോജ് മോദി എന്നിവരുമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ക്ഷേത്ര ദർശനത്തിനെത്തിയ അദ്ദേഹത്തെ ശ്രീവത്സത്തിന് മുന്നിൽ വെച്ച് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ചു. അതിനുശേഷം അദ്ദേഹവുമായി അതിനുശേഷം ക്ഷേത്രത്തിനകത്തേക്ക് പോയി. എന്തായാലും ഇദ്ദേഹം ഡോക്ടർ വി കെ വിജയൻ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, എന്തൊക്കെയാണ്?
ക്ഷേത്ര ദർശനം എന്നുള്ള ആ ഒരൊറ്റ പരിപാടി, ആ ഒരു പ്രോഗ്രാം മാത്രമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളെന്തെങ്കിലും പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്? നമ്മളിപ്പോഴേ ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു മെഡിക്കൽ സെൻ്റർ ഉണ്ട്. ആ മെഡിക്കൽ സെൻ്ററിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇപ്പം ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അത് വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തുടർ നടപടികൾ പിന്നീട് ഉണ്ടാവും. എയർലൈൻസുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് മുമ്പാകെ ദേവസ്വം വെച്ച പ്രപ്പോസൽ, ഇവിടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ദേവസ്വത്തിൻ്റെ ഭാഗം നേതൃത്വത്തിൽ ഒരു നിർമ്മാണം നടത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രപ്പോസലാണ് ദേവസ്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് ദർശനത്തിന് ശേഷം, ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം തിരിച്ച് മടങ്ങിയിരിക്കുകയാണ്. മലയാളി വിദ്യാർത്ഥിയെ ഗുവാഹത്തി IIT മരിച്ച നിലയിൽ കണ്ടെത്തി. ബിടെക് വിദ്യാർത്ഥി സൂര്യനാരായണൻ പ്രേംകിഷോറാണ് മരിച്ചത്. ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിദ്യാർത്ഥിയുടെ കുടുംബത്തെ വിവരമറിയിച്ചതായി ഗുവാഹത്തി IIT അധികൃതർ വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, എപ്പോഴായിരുന്നു ഈ സംഭവം? കോളേജ് അധികൃതർ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? വിനിത, ഇന്ന് രാവിലെയാണ് ഗുവാഹത്തി IIT മലയാളി വിദ്യാർത്ഥി സൂര്യ നാരായൺ പ്രേംകിഷോറിന്റെ മൃതദേഹം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയും ഈ IIT അധികൃതർ തന്നെ മറ്റ് നടപടികൾ പൂർത്തിയാക്കുകയുമായിരുന്നു. എന്തായാലും വിദ്യാർത്ഥിയുടെ കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചതായും അവർ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി ഗുവാഹത്തിയിലേക്ക് യാത്ര തിരിച്ചതായും IIT വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പോലീസ് പരിശോധന നടത്തിയ ഘട്ടത്തിൽ ഈ വിദ്യാർത്ഥി തൂങ്ങി മരിച്ച മുറിയിൽ നിന്നും ആത്മഹത്യാ കുറിപ്പുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. കാംരൂപ് റൂറൽ SP ഹിതികേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിച്ചു വരുന്നത്. ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഈ വിദ്യാർത്ഥി BTech ഡിസൈൻ വിദ്യാർത്ഥിയാണ്. ഇയർ ഔട്ടായി 5ാം വർഷമാണ് ഇപ്പോൾ ഈ ഗുവാഹത്തി IIT ഈ വിദ്യാർത്ഥി പഠിച്ചിരുന്നത് എന്നുമുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും മറ്റ് കൂടുതൽ വിവരങ്ങളും ഈ മരണത്തിന്റെ കാരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും വ്യക്തമാവുക. വിനീത, ബിടെക് വിദ്യാർത്ഥി സൂര്യനാരായണൻ പ്രേംകിഷോറാണ് മരിച്ചത്. ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മലപ്പുറം സ്വദേശി സിറാജുദ്ദീനാണ് അറസ്റ്റിലായത്. കൈവെട്ട് കേസ്, സഞ്ജിത് വധക്കേസ് പ്രതികൾക്ക് ഇയാൾ സഹായം നൽകിയെന്ന പോലീസ്. പ്രതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പെൺഡ്രൈവിൽ നിരവധി കൊലപാതകവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും കണ്ടെത്തി. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, എവിടെ നിന്നാണ് ഈ പ്രതി പിടിയിലാകുന്നത്? ഒപ്പം തന്നെ ഇയാളുടെ കയ്യിലുള്ള പെൺഡ്രൈവിൽ ഉള്ളത് ചില നിർണായക വിവരങ്ങൾ എന്ന രീതിയിൽ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുമോ? അല്പസമയം മുൻപാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക്, നിരവധി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് പല കേസുകളിലും സഹായം നൽകിയ പ്രതി പിടിയിലായിട്ടുള്ളത്. മലപ്പുറം സ്വദേശി സിറാജുദ്ദീനാണ് പിടിയിലായത്. ഈ കേസിലെ 38-ാമത്തെ പ്രതിയാണ് ഇയാൾ. കേസിൽ ഇതോടുകൂടി അറസ്റ്റിലായവരുടെ എണ്ണം 26. മുഖ്യ ഇടപെടൽ നടത്തിയ ആളുകളടക്കം ഈ കേസിൽ ഇനിയും പിടിയിലാകാനുണ്ട്. എന്തായാലും ശ്രീനിവാസനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ഗൂഢാലോചനയിലടക്കം പങ്കെടുത്ത പ്രതികളിൽ ഒരാളാണ് ഇയാൾ എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ വിവിധ കേസുകളിൽ, നേരത്തെയും സംസ്ഥാനത്ത് നടന്നിട്ടുള്ള പല കേസുകളിലും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ഒളിവിൽ കഴിയാനും മറ്റും സഹായം നൽകിയ ആളാണ് ഈ പ്രതി എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. കൈവെട്ട് കേസ്, സഞ്ജിത്ത് കേസ് തുടങ്ങിയ കേസുകളിലെ പ്രതികൾക്കും ഇയാൾ സഹായം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇയാളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത ഒരു പെൻഡ്രൈവിൽ നിന്ന് നിരവധി കൊലപാതകങ്ങളും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും, രാഷ്ട്രീയ ആക്രമണങ്ങളും തമ്മിൽ സംബന്ധിക്കുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും ഈ പെൻഡ്രൈവിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ, ഏതൊക്കെ കേസുകളിലാണ് ഇയാൾ നേരിട്ട് ഇടപെട്ടിട്ടുള്ളത്, ഏതൊക്കെ കേസുകളിൽ സഹായം നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം ഒരു വ്യക്തത വരും. പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. അറസ്റ്റിലായത് മലപ്പുറം സ്വദേശി സിറാജുദ്ദീനാണ്. കൈവെട്ട് കേസ്, സഞ്ജിത് വധക്കേസ് പ്രതികൾക്ക് ഇയാൾ സഹായം നൽകിയെന്നും പോലീസ്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു. ഒപ്പം തന്നെ മറ്റ് ഏതെങ്കിലും കേസുകളിൽ ഇയാൾ സഹായം നൽകിയിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം പൊന്നാനി മാറഞ്ചേരിയിൽ തെരുവുനായ ബൈക്കിന് കുറുകെ ചാടി അപകടം. ബൈക്ക് യാത്രക്കാരൻ തെറിച്ചു വീണു. മാറഞ്ചേരി വടമുക്ക് സ്വദേശി പ്രവീണിനാണ് പരിക്കേറ്റത്. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷഹദ്, ആദ്യം തന്നെ ഈ പരിക്കേറ്റയാളുടെ ഒരു ആരോഗ്യനില എങ്ങനെയാണ്? അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? വിനീത, ഈ പരിക്കേറ്റയാളുടെ പരിക്ക് അല്പം ഗുരുതരമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തവുമാണ്. കാരണം എത്രത്തോളം
അപകടം നിറഞ്ഞ ഒരു ദൃശ്യമാണ് എന്നുള്ളത് നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ വ്യക്തമാണ്, ഈ സി സി ടി വിയിൽ തന്നെ വ്യക്തമാണ്. കാരണം ഇന്നലെ രാത്രി 7:00 ഈ സംഭവം ഉണ്ടാകുന്നത്. തെരുവുനായ കുറുകെ ചാടുകയായിരുന്നു. പൊന്നാനി മാറഞ്ചേരിയിൽ വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. കാരണം ഈ നായ ആദ്യഘട്ടത്തിൽ കുറുകെ ചാടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ റോഡിന് കുറുകെ കടക്കാൻ ശ്രമിക്കുന്നു. ആ ഘട്ടത്തിൽ പല വാഹനങ്ങൾ വരുന്നതിനെ തുടർന്ന് നായ പിറകോട്ട് വരുന്നു. പിന്നീട് വീണ്ടും ഇത്തരത്തിൽ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നു, അപ്പോഴും വാഹനങ്ങൾ വരുന്നു. പിന്നീട് മൂന്നാം തവണ ഇത്തരത്തിൽ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. കാരണം ഈ നായ റോഡ് മുറിച്ചു കടക്കുന്നത് ഈ പരിക്കേറ്റ പ്രവീൺ വാഹനത്തിൽ വരുന്ന സമയത്ത് കാണുന്നില്ല. ഒരു വെള്ള കളറിലുള്ള ഒരു നായ കൂടിയാണ്, പക്ഷേ ഈ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മറ്റും കാണുന്നില്ല. അങ്ങനെ നായ റോഡ് മുറിച്ച് കടക്കുന്ന സമയത്താണ് പ്രവീണിൻ്റെ വണ്ടി വരികയും പ്രവീണ് വണ്ടിയടക്കം മറഞ്ഞ് താഴെ വീഴുകയും ചെയ്യുന്നത്. ആ ദൃശ്യങ്ങൾ അത്രത്തോളം ഭീതിപ്പെടുത്തുന്ന ഒരു ദൃശ്യവുമാണ്. ഈ അപകടം പറ്റിയ ഉടൻ തന്നെ പ്രവീണ് വണ്ടിയിൽ നിന്നും തെറിച്ചു വീഴുന്നു. തൊട്ടടുത്തുള്ള ആളുകളെല്ലാം ഓടിക്കൂടുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നായ്ക്കും ചെറിയ രീതിയിലുള്ള പരിക്ക് പറ്റുന്നു. പിന്നീട് നായ ആളുകൾ കൂടുന്ന സമയത്ത് എണീറ്റ് ഓടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും തുടർച്ചയായുള്ള ഇത്തരം സംഭവങ്ങൾ പല ഭാഗങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുന്നു. മലപ്പുറത്ത് തന്നെ നിരവധി ആളുകൾക്കാണ് ഇതിനോടകം പരിക്ക് പറ്റുകയും അതുപോലെ തന്നെ കടിയേൽക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും തെരുവുനായ ശല്യം സംസ്ഥാനത്തുടനീളം രൂക്ഷമാകുന്ന സമാനമായ രീതിയിൽ മലപ്പുറത്തും പ്രത്യേകിച്ച് പൊന്നാനി അതുപോലെ തന്നെ താനൂര് തിരൂര് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും രൂക്ഷമാണ്. വിനീത, മലപ്പുറം പൊന്നാനിയിൽ തെരുവുനായ ശല്യം വർദ്ധിക്കുന്നുണ്ട്. പൊന്നാനി മാറഞ്ചേരിയിലാണ് തെരുവുനായ ബൈക്കിന് കുറുകെ ചാടി അപകടമുണ്ടായത്. ബൈക്ക് യാത്രക്കാരൻ തെറിച്ചു വീണു. മാറഞ്ചേരി വടമുക്ക് സ്വദേശി പ്രവീണിനാണ് പരിക്കേറ്റത്. പ്രവീൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരിക്കൽപ്പം ഗുരുതരമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷഹദ് റഹ്മാൻ. സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യ സ്റ്റഡി മെറ്റീരിയലുകൾ അവതരിപ്പിച്ച് ICS സിവിൽ സർവീസ് അക്കാദമി. വിദ്യാരാജ് എഡ്യൂക്കേഷൻ ആപ്പിലൂടെ സ്റ്റഡി മെറ്റീരിയലുകൾ നാളെ മുതൽ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ICS അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾക്ക് പുറമെയാണ് ലേണിംഗ് ആപ്പ് വഴിയുള്ള പുതിയ സൗകര്യം. കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ സിവിൽ സർവീസ് പരിശീലന രംഗത്ത് സജീവമായ ബിജു തങ്കപ്പന്റെ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനവുമായി ബന്ധപ്പെട്ട 9-ാമത്തെ പുസ്തകം പ്രകാശനം ചെയ്തു. അവസാന ദിനങ്ങളിൽ അവിസ്മരണീയ ദൃശ്യാനുഭവം തീർക്കാൻ DD കൊല്ലം കാർണിവൽ. കൊല്ലം ആശ്രാമം മൈതാനിയിൽ ആഘോഷത്തിന് തീർത്ത് പുരോഗമിക്കുന്ന കാർണിവലിന്റെ അവസാന ദിനങ്ങളിൽ ആസ്വാദകരെ കാത്തിരിക്കുന്നത് വിസ്മയ കാഴ്ചകളാണ്. പലവിധ വർണ്ണങ്ങളാൽ ചാരുത പകർന്ന് കാർണിവലിൽ നിറയുന്ന ഫ്ലവർ ഷോയും കുളിരണിയിച്ച് വണ്ടറടിപ്പിക്കുന്ന മിസ്റ്റ് എഫക്റ്റും വേറിട്ട അനുഭവങ്ങളാണെന്നതിൽ സംശയമില്ല. രുചിമുകുളങ്ങളെ ത്രസിപ്പിച്ച് മനസ്സും വയറും നിറയ്ക്കാൻ വിശാലമായ ഫുഡ് കോർട്ടിൽ വൈവിധ്യങ്ങളുടെ രുചിക്കൂട്ടുകളുടെ സ്പെഷ്യൽ മെനു അവസാന ദിനങ്ങളിലേക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷിമൃഗ വൈവിധ്യങ്ങൾ നിറയുന്ന വിശാലമായ പവലിയനിൽ ഒരുക്കിയിരിക്കുന്ന പെറ്റ്ഷോയും പെറ്റ്ഷോയിലെ തന്നെ ഒട്ടകവും കുട്ടിയും ഉരകവർഗ്ഗങ്ങളെ ഉൾപ്പെടുത്തി ആശ്ചര്യം നിറയ്ക്കുന്ന സ്നേക് ഷോയും മനോഹരമായ ഫ്ലാഷ് മോബുകളും ഇതിനോടകം തന്നെ ആസ്വാദക ഹൃദയം കീഴടക്കിയിരുന്നു. കാർണിവലിന്റെ തുടക്കം തൊട്ട് തുടരുന്ന ആഘോഷ സംഗീതരാവുകളിൽ ഇതിനോടകം തന്നെ പ്രമുഖ സംഗീത പ്രതിഭകൾ ഭാഗമായിരുന്നു. ശനിയാഴ്ച ആവേശം നിറയ്ക്കാൻ പ്രിയഗായകൻ വിനീത് ശ്രീനിവാസൻ നയിക്കുന്ന സംഗീതനിശയും കാർണിവലിന്റെ കലാശദിനമായ ഞായറാഴ്ച ആടിത്തിമിർത്തുല്ലസിക്കാൻ പ്രിയ മ്യൂസിഷ്യൻ സ്റ്റീഫൻ ദേവസിയും ആട്ടം കലാസമിതിയും നയിക്കുന്ന ആഘോഷ സംഗീതരാവും മുഖ്യാകർഷണങ്ങളാണ്. ആസ്വാദകരുടെ അകമഴിഞ്ഞ പിന്തുണയും പങ്കാളിത്തവും തന്നെയാണ് കാർണിവലിന്റെ വിജയയാത്രയ്ക്ക് മുഖ്യഘടകങ്ങളായതെന്ന് സംഘാടകർ അറിയിച്ചു. ഡാഫോഡിൽ ഡ്രീംസ് ഗ്രൂപ്പ് അണിയിച്ചൊരുക്കുന്ന കാർണിവൽ ഞായറാഴ്ച സമാപിക്കും. 24 കൊല്ലം. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലന്. ജീവകാരുണ്യ ചലച്ചിത്ര മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. എഴുത്തുകാരൻ ജോർജ് ഓണക്കൂർ ചെയർമാനായ സമിതിയാണ് ഗോകുലം ഗോപാലനെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. 5,000 രൂപയും ശില്പവും അടങ്ങുന്ന പുരസ്കാരം സെപ്റ്റംബർ അവസാന വാരം തിരുവനന്തപുരത്ത് സമ്മാനിക്കും.